എല്ലാം അവസാനിച്ചെന്ന് കരുതി ഗൈസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ തമിഴ്നാടിൻ്റെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരിടത്ത് ചായ, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറി ഒരു ചായ അടിച്ചേക്കാന്ന് കരുതി. അപ്പം ചായയും സമൂസയും അത് കഴിച്ചുകൊണ്ട് നേരെ മുൻപോട്ട് പോകാമെന്നുള്ള തോന്നലിരുന്നു. അല്ലാതെ ഭക്ഷണമൊന്നും കിട്ടാൻ പറ്റും മാർഗം തമിഴ്നാട്ടിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആകെ കൂടെ ഉള്ളൊരു സോഴ്സാണ് ചായയും സമൂസയും. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലും കിട്ടുന്നത് തന്നെയാണ്. അവിടെ വടയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ വടയൊന്നും കഴിച്ചില്ല, ഒരു സമൂസ കഴിച്ചു, ഒരു ചായയും കുടിച്ചു. അതിനുശേഷം അവിടുന്ന് വാഹനം എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആ കടയിലെ ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത്, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് കുറച്ച് മുമ്പോട്ട് പോയി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ച എൻ്റെ ജീവിതം അവസാനിച്ചു, ഇതോടെ കഴിഞ്ഞു, ഇനിയും നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോവില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞ പോകുന്നത്. അത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ളൊരു അവസ്ഥയായി പോയി പെട്ടെന്ന്. അത് നിങ്ങൾക്ക് അറിയാം, ഇരുചക്ര വാഹനത്തിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതാ നോക്കുക, കേട്ടോ, ഓടി വന്നാ കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നെ അത് വണ്ടിക്കടി കയറിയെന്ന് വിചാരിച്ചു, അത്രയും ഓട്ടമാണ്, എത്ര ദൂരം ഇപ്പോഴും എൻ്റെ പുറകെ ഉണ്ട് ആൾ. കുറേ ദൂരം ഓടി വന്നു, പിന്നെ ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആൾ തിരിച്ചു വിട്ടു. പക്ഷേ എനിക്കൊന്നൊരു 100-150 മീറ്ററോളം എൻ്റെ പുറകെ ഓടി വന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും എനിക്ക് കടി കിട്ടിയെന്ന് എൻ്റെ അവസാനമായിരിക്കും എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇതിലും ഞാൻ തട്ടേണ്ടതായിരുന്നു, കാരണം ഞാൻ പട്ടിയെ തിരികെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒന്നും പറയണ്ട ഗൈസ്. അങ്ങനെ ആ ഒരു പേടി അവിടുന്ന് വിട്ട് ഒരു പേടി മാറി ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് കുറച്ച് മുമ്പോട്ട് വന്ന് ഒരു എനിക്കൊന്ന് ധനുഷ്കോടിയിൽ നിന്ന് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ധനുഷ്കോടിക്ക് ഒരു 50 കിലോമീറ്റർ അകലെ. അപ്പോൾ ഏകദേശം തീരദേശത്തിനടുത്ത ഭാഗങ്ങളുടെയൊക്കെ ദൃശ്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. റോഡുകളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, ഇപ്പോൾ തീരെ മോശമൊന്നുമല്ല. പക്ഷേ ആകെ കൂടെ ഈ ധനുഷ്കോടി അടുക്കുമ്പോഴത്തേക്കൊക്കെ റോഡ് ഒരുവിധം കുഴപ്പമില്ല. അതിന് മുമ്പ് ധനുഷ്കോടിയിലേക്ക് നമ്മളിപ്പം കൊല്ലത്തുനിന്നാണ് പോകുന്നതെങ്കിൽ, നമ്മൾ തെങ്കാശി ചെന്നിട്ട് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഒരുവിധം റോഡെല്ലാം ഹമ്പ് പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ റോഡിൽ നിറച്ചും അവിടെ ഇവിടെ ഇരുത്തി പോയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളൂ റോഡിലെ വെല്ലുവിളി എന്ന് പറയാം. അവിടെ അങ്ങനെ അപകടകരമായിട്ടുള്ള ഒരു ഗ്രാമങ്ങളും നമ്മൾ പറയുന്നത് പോലെ ഇല്ല, നമുക്ക് തീർത്ത് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടോ, ഇത് നമുക്ക് കുറച്ചും കൂടി നേരത്തെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. കാണാൻ പറ്റത്തില്ലെന്നറിയാം, എന്നാലും അങ്ങനെ ഇരുചക്ര വാഹനത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് വെല്ലുവിളിയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിലായതുകൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ചയ്ക്കും പരിമിതിയുണ്ട്, കാരണം എൻ്റെ മുമ്പിൽ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, എനിക്ക് എല്ലാം ഒന്ന് തിരിഞ്ഞ് നോക്കാൻ സാധിക്കില്ല. ഞാൻ ബൈക്കും കൂടി ഓടിക്കുന്നത് കൊണ്ട് ബൈക്കിൻ്റെ നിയന്ത്രണവും ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചയും ഒരു ചെറിയ അശ്രദ്ധ മതിയല്ലോ എല്ലാം കൈവിട്ട് പോകാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, നിങ്ങളാരും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഞാനത് പ്രത്യേകം പറയുകയാണ്. കാരണം ഒരു ബ്ലോഗിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത അപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും കൂട്ടിയാൽ മതി. അതിനെ ഒരിക്കലും നിങ്ങളാരും അത് ഫോളോ ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ പോകരുത്. ഇവിടെ ഞാൻ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് GPS വേണമായിരുന്നു, ഇവിടേക്ക് പോകാനുള്ള വഴി അറിയില്ല. അപ്പം നാവിഗേഷൻ ഉണ്ടാക്കി ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നാവിഗേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വഴി തെറ്റി 2-3 പ്രാവശ്യം ഞാൻ മാറിക്കയറിയൊക്കെ ഒരു എനിക്കൊന്ന് 20 കിലോമീറ്ററുടെ അധികത്തിലോടി, 25 കിലോമീറ്ററുടെ അധികത്തിലോടി അങ്ങനെ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, GPSന് മറ്റൊരു ഫോണും കൂടെ കൈ കരുതിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭേദമായിരിക്കും. നമുക്ക് വഴി പറഞ്ഞു തരാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വീഡിയോ എടുക്കുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും. ആ അങ്ങനെയുള്ള നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടിയും പറഞ്ഞും പോകാൻ. പക്ഷേ സോളോ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസാണ്. രണ്ടുപേര് ബൈക്കിലുണ്ടെങ്കിൽ അത് മറ്റൊരു എക്സ്പീരിയൻസാണ്. അപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് കാണുന്നതെന്ന് വെച്ചാൽ, പുറകിലൊരു വണ്ടി നല്ല ഹൈ ബീം ഉപയോഗിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇതും. പിന്നെ ക്യാമറയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു മഞ്ഞ് പിടിക്കുന്നുണ്ടായിരുന്നു, രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു, അതിൻ്റെതും കൂടെയാണ് ഈ കാണുന്നത് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ
ആരും നമ്മുടെ വീഡിയോ കാണുന്നില്ല, ആരും ഷെയർ ചെയ്യുന്നതുമില്ല, ആരും ലൈക്കും ചെയ്യുന്നില്ല, ആരും കമൻറ്റും ചെയ്യുന്നില്ല. അത് വളരെ സങ്കടം ഉളവാക്കുന്നൊരു സംഗതിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് പകർത്തി നിങ്ങൾ ഓരോരുത്തരെയും കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ നിങ്ങളാരും കാണാതിരിക്കുമ്പോൾ അതിൽ എത്ര വിഷമം ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ദയനീയാവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് ഒരു വർഷം തികഞ്ഞു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്, ഇപ്പോൾ വരെയും 669 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളെല്ലാവരോട് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു 1000 or 1200 അത്രയൊക്കെ നമുക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. വലിയ ഒരുപാട് ഉന്നതങ്ങളിലുള്ള പ്രതീക്ഷ 200,000 ആക്കണം അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ എവിടെ വരെ എത്താൻ പറ്റുമോ അത്രയും എത്തുക. വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കി തരിക. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. എന്നാലൊക്കെ എനിക്ക് ഈ പറയുന്ന ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതായത് 1000 എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ കടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ എനിക്ക് വാച്ച് അവർ കുറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാനത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വ്യൂസ് അല്ലേ, എൻ്റെ വ്യൂവേഴ്സ് അല്ലേ. അപ്പം എനിക്ക് നിങ്ങളൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും കാണുന്ന ഓരോരുത്തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്വർണ്ണ തരികളാണ്. എനിക്ക് അത്ര വില പിടിച്ചതാണ്. സ്വർണ്ണ തരികളോ അല്ലെ തങ്കത്തരികളോ ഒക്കെയാണ് നിങ്ങളെല്ലാവരും. അതിൻ്റെ എന്താ പറയുന്നത്, വില പിടിക്കാനാകാത്ത വലിയൊരു അത്ര വലിയ നേട്ടമാണ് നിങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. ഈ 669 സ്വർണ്ണ കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇനിയും എൻ്റെ സ്വർണ്ണത്തിരികളുടെയും മറ്റൊരു കളക്ഷൻ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ അത്രയ്ക്ക് വില പിടിച്ചതായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. എനിക്ക് അത്രയ്ക്ക് നിങ്ങളൊക്കെ വാല്യബിളാണ്. അതുകൊണ്ടാണ് എന്നോട് പലരും വീഡിയോ ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊരു മടിയും കൂടാതെ ഒരു ചിലവും വാങ്ങാതെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ, ആവശ്യമുള്ളവരൊക്കെ കാണട്ടെ. ഓക്കെ, അങ്ങനെ ഈ ധനുഷ്കോടിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ശരിക്കും പറഞ്ഞ രാത്രിയിൽ 11 മണിയായപ്പോൾ യാത്ര തിരിച്ചു. 11 മണിയോ 10 മണിയോ അങ്ങനെ ഏതോ ഒരു സമയത്താണ് ഞാൻ യാത്ര തിരിക്കുന്നത്. യാത്ര തിരിച്ച് ഏകദേശം വെളുപ്പിന് 6 മണി 7 മണിയോടുകൂടി ഞാൻ ധനുഷ്കോടി എത്തി. അപ്പോൾ ധനുഷ്കോടി എത്തിച്ചേർന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണിപ്പോൾ. എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഞാൻ ധനുഷ്കോടിയിൽ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നം പറ്റിപ്പോയെന്ന് പറയുന്നത് മൈക്കിൻ്റെയും കൂടി ഒരു ചെറിയ വിഷയമുണ്ട്. ഈ കാറ്റടിക്കുകയും മൈക്കിൻ്റെ വിഷയം കൂടി വന്നപ്പോഴത്തേക്കിനും നമുക്ക് വോയിസ് ക്ലിയർ ആവാതെ വന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടു. അതാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താമസിച്ചത്. ഞാൻ ഒരുപാട് വീഡിയോകളെല്ലാം വന്നിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിലൊക്കെ വോയിസ് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആവുന്നുണ്ടായിരുന്നു, അത്രമാത്രമാണ്. ഇപ്പോൾ അതിലും ഇപ്പം ഇത് കണ്ടില്ലേ, എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് പകരം മറ്റൊരു വീഡിയോ എൻ്റെ കയ്യിലില്ല. ഇവിടെ ക്യാമറയിൽ മഞ്ഞ് പിടിച്ചിട്ടാണ് ഈ സംഭവം ഇങ്ങനെ വല്ലാത്ത ഒരു മങ്ങിയ ദൃശ്യം നമുക്ക് കാണേണ്ടി വന്നത്. എന്നിരുന്നാൽ കൂടെ എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല വിഷ്വൽസാണ് ഇത് എന്നുള്ള ഒരു കോൺഫിഡൻസോടു കൂടിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും കുറ്റമോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ യാത്രയും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിലായിരുന്നു. എൻ്റെ ധനുഷ്കോടി ട്രിപ്പ് ബൈക്കിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ത്രില്ലടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു സംഭവമാണ് ധനുഷ്കോടി ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, മൂടൽ മഞ്ഞ് ശരിക്കും ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ഈ ഒരു സീസണിൽ മൂടൽ മഞ്ഞ് ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട്, അതിൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ക്യാമറയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ഈ മഞ്ഞ് അടിച്ചിട്ടുണ്ടായത് കൊണ്ടാവണം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ നല്ല അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ധനുഷ്കോടിയിലേക്ക് പോകുന്ന റൂട്ടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പോയപ്പോൾ എനിക്കങ്ങനെ കാറ്റിൻ്റെ ശല്യം അല്ലെങ്കിൽ വിൻഡ് ബ്ലാസ്റ്റൊക്കെ ഏറ്റത് വളരെ കുറവാണ്. ഇല്ല എന്നല്ല, വിൻഡ് ബ്ലാസ്റ്റ് വളരെ കുറവാണ്. ഇനി ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ ധനുഷ്കോടിക്ക് ഒരു 30 കിലോമീറ്റർ മുമ്പായിട്ടൊരു ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയിൽ നിന്ന് ആരും പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. ഒരു പക്ഷേ ടോൾ പ്ലാസയ്ക്ക് മുമ്പോ ശേഷമോ ആയിട്ട് അവിടുന്ന് ഒരു ഷെഡ് അടിച്ച് ആൾക്കാരിരുന്ന് അതിനകത്തുനിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് ബൈക്കുകാരോടല്ല,
കാറുകാരോട് മാത്രമാണ് പൈസ വാങ്ങിക്കുന്നത്. അത് എല്ലാ അതർ സ്റ്റേറ്റിലുള്ള എല്ലാ വണ്ടികളിൽ നിന്നും തമിഴ്നാട് വണ്ടികളിൽ നിന്നും ഒക്കെ അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് ധനുഷ്കോടിയിലേക്ക് വിടാനായിട്ട്. പിന്നെ ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റും ഡെസ്റ്റിനേഷനാണ്. അത് നമ്മളിപ്പോൾ ഈ കരുതുന്നത് പോലെയൊന്നും അല്ല, ശരിക്കും ധനുഷ്കോടിക്ക് ഒരു വലിയ ടൂറിസത്തിൻ്റെ വലിയൊരു പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടെ നമ്മൾ കന്യാകുമാരി പോകുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദ്രപ്രദേശങ്ങളിൽ പോകുന്നത് പോലെയോ ഒന്നുമല്ല. ധനുഷ്കോടി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തതയാർന്ന ഭൂപ്രദേശമാണ്. അത് ഇന്ത്യയിൽ ഈ ഭൂപ്രദേശം ഇങ്ങനെ ഒന്ന് മാത്രമേ ഉള്ളൂ. മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കടലിനുള്ളിലേക്ക് ഏകദേശം 20 കിലോമീറ്ററോ അങ്ങനെങ്ങാണ്ട് യാത്ര ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. 19-20 കിലോമീറ്ററാണ് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കടലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തത്. തികച്ചും ഇതുപോലെ ഒരു വഴി അവിടെ ഉണ്ട്, അതായത് രണ്ട് വരി പാത നമുക്ക് അവിടെ ഉണ്ട്. സുഖമായിട്ട് നല്ല വീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അതിശക്തമായ പൊടിക്കാറ്റുണ്ടാകുമ്പോൾ കടൽമണൽ റോഡിലേക്ക് കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ ആ പുഴിയിൽ നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആക്സിഡൻ്റ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വണ്ടി സ്പീഡിൽ വന്ന് അങ്ങനെ പുഴിയിൽ കയറിക്കഴിഞ്ഞാൽ പുഴിയിൽ വണ്ടി താന്നു പോയി നമ്മൾ എടുത്തെറിയപ്പെടുകയും ചെയ്യും. അങ്ങനെ അത് വലിയൊരു ആക്സിഡൻറ്റിന് കാരണമാകും. ഞാൻ അതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബീച്ച് സൈഡിൽ ബൈക്കും കൊണ്ട് ഓടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത ഒരു വീഡിയോയും കൂടെ അടുത്ത വരുന്ന വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് അത് ഒന്ന് കാണാൻ ശ്രമിക്കുക, മിസ് ചെയ്യരുത്, അത് കാണാൻ ശ്രമിക്കുക. ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോ കൂടെ കയറി കാണാൻ ശ്രമിക്കുക. അത് കാരണം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, കാരണം പലരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനും അത് ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം, കാരണം ബൈക്ക് എങ്ങനെയാണ് പുഴിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ അതായത് തരിമണലാണ്, ഭയങ്കര നൈസായിട്ടുള്ള മണലാണ്, അതിനകത്തേക്ക് വണ്ടി കയറുമ്പോൾ എന്താ എങ്ങനെയാണ് വണ്ടി ബിഹേവ് ചെയ്യുന്നത് എന്നറിയാനൊരു പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇനി എനിക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണ്, ഞാനൊന്ന് അങ്ങനെ ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷേ ഗൈസ് ഞാൻ പറയണമല്ലോ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതിനകത്ത് പെട്ടു പോകേണ്ടതായിരുന്നു, കാരണം അവിടെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു, ഞാനവിടെ പെട്ടു പോകേണ്ടതായിരുന്നു. എന്താ പറയുന്നത്, കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ വണ്ടി ഓടി പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഫ്രണ്ട് വീല് നമ്മുടെ ടയറിന് വീതി കുറവാണ്, ബാക്കിൽ ടയറിന് നല്ല വീതി ഉള്ളതുകൊണ്ട് ബാക്കിൽ പ്രശ്നമില്ല, ഫ്രണ്ട് അങ്ങ് പുഴിയിലേക്ക് താന്ന് താന്ന് പോകുന്നൊരവസ്ഥയായിരുന്നു. എന്നിരുന്നാൽ കൂടെ നമ്മൾ പോയി അടിപൊളിയായിട്ട് തിരിച്ചു വന്നു, ആ പുഴിയിൽ തന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഓക്കെ, അതിങ്ങനൊരു സംഭവമാണ്, നമ്മളതുകൊണ്ട് ഈ റോഡിലൊക്കെ അതുപോലെ പുഴി കയറി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സൂക്ഷിക്കണമെന്ന്. ഇതാ നിങ്ങൾ ഈ കാണുന്ന ടോൾ പ്ലാസയിൽ ടോൾ പിരിവില്ല, പകരം കുറച്ച് അപ്പുറ വശത്താണ് ടോൾ പ്ലാസ ഉള്ളത്. ടോൾ പ്ലാസ അല്ല, അവിടെ ടോൾ പിരിവുണ്ട്. ഇവിടെ ടോൾ പിരിക്കുന്നൊന്നുമില്ല, ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ടോൾ പിരിവൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ സൈഡിലൂടെ വരുന്ന മറ്റൊരു പാലമാണ് റെയിൽവേ പാലം. അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, അതിന് ഏതെങ്കിലും ടോൾ പിരിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. നമുക്ക് ഇതിലൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാമ്പൻ പാലത്തിൻ്റെ അടിയിൽ കപ്പൽ ചാലും ഉണ്ട് എന്നുള്ളതാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള ഒരു പാലം കൂടെയാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിലൂടെ ഒരു കപ്പലിന് കടന്നു പോകാം സുഖമായിട്ട്. അപ്പോൾ ഒരു ലിമിറ്റഡ് ഹൈറ്റുള്ള കപ്പലുകൾക്കൊക്കെ കടന്നു പോകാം എന്നുള്ള നിലയ്ക്ക് അത്രയും ഉയരത്തിലാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പൻ പാലത്തിൻ്റെ അടിവശം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.